നമസ്കാരം ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. കുറഞ്ഞ വിലയ്ക്ക് ബ്രാൻഡഡ് ആയ ഇലക്ട്രോണിക്സ് മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവ നൽകുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയകൾ വഴി പരസ്യം നൽകുന്ന വ്യാജ ഷോപ്പിംഗ് സൈറ്റുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സൈബർ ഡോം നോഡൽ ഓഫീസറും ADGP മനോജ് എബ്രഹാം പറയുന്നു. പ്രമുഖ ഇ കൊമേഴ്സ് സൈറ്റുകൾക്ക് സമാനമായ സൈറ്റുകൾ കുറഞ്ഞ തുകയ്ക്ക് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്ത സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങളായും വാട്സാപ്പ്, ഇമെയിൽ എന്നിവ വഴി ലഭിക്കുന്ന ലിങ്കുകളായും ലഭ്യമാക്കി തട്ടിപ്പുകൾ നടക്കുന്നത് വ്യാപകമാവുകയാണ്. ഇത്തരം വ്യാജ സൈറ്റുകൾ വഴി കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുമെന്ന് കരുതി പണം നൽകുന്നവർക്ക് പണം നഷ്ടപ്പെടുകയും ചെയ്യും. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതലായി ഇ കൊമേഴ്സ് സൈറ്റുകളെ ആശ്രയിക്കുന്ന സാഹചര്യം മുതലാക്കിയാണ് തട്ടിപ്പുകൾ കൂടുതലായി നടക്കുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ ഇത്തരം വ്യാജ ഉൽപ്പന്നങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇടനിലക്കാർ മാത്രമായ ഈ പ്രമുഖ ഷോപ്പിംഗ് പോർട്ടലുകളിലെല്ലാം ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ പരമാവധി സംരക്ഷിക്കാറുണ്ട്. അതായത്, ഇഷ്ടമില്ലെങ്കിൽ സാധനങ്ങൾ തിരിച്ചയക്കാനും പണം റീഫണ്ട് ചെയ്യാനുമെല്ലാമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനാൽ വഞ്ചിതരാകാനുള്ള സാധ്യത പൊതുവെ ഇവിടെ കുറവാണ്. പക്ഷേ അതുപോലെ അല്ല കൂണുപോലെ മുളച്ചു വരുന്ന മറ്റ് ഷോപ്പിംഗ് പോർട്ടലുകളുടെ കാര്യം. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനഷ്ടം ഉറപ്പാണ്. ഒരു ഷോപ്പിംഗ് പോർട്ടൽ തുടങ്ങുക എന്നത് ഇക്കാലത്ത് വളരെ എളുപ്പമുള്ള കാര്യമായതിനാലും കാര്യമായ മുതൽ മുടക്കൊന്നും ആവശ്യമില്ലാത്തതിനാലും ഈ മേഖലയിൽ കള്ളനാണയങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം വ്യാജ സൈറ്റുകളെ തിരിച്ചറിയുന്നതിന് അത്തരം സൈറ്റുകളുടെ വെബ്സൈറ്റ് ആൻഡ്രോയിഡ് പരിശോധിച്ചാൽ സാധിക്കും എന്നതാണ്. ഇത്തരം വെബ്സൈറ്റുകളുടെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ നോക്കുക. ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ നമ്പർ മാത്രമേ അല്ലെങ്കിൽ വാലും തലയും ഇല്ലാത്ത ഒരു വിലാസമോ ഒക്കെ ആയിരിക്കും നൽകിയിട്ടുണ്ടാവുക. ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അപൂർണവും അവ്യക്തവുമായ ഇത്തരം വിവരങ്ങൾ നൽകുന്നതോ ഒട്ടും തന്നെ വിവരങ്ങൾ ലഭ്യമല്ലാത്തതോ ആയ പോർട്ടലുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. അതിശയകരമായ വിലക്കുറവുകളും ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ ഒരു തരത്തിലും സാധ്യമല്ലാത്ത തരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ നൽകുന്ന പോർട്ടലുകളെ സംശയ ദൃഷ്ടിയോടെ മാത്രം കാണുക. വില വിവരങ്ങൾ മറ്റു പ്രമുഖ പോർട്ടലുകളുമായി താരതമ്യപ്പെടുത്തി നോക്കുക. യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാത്ത തരം വിലക്കുറവാണെങ്കിൽ കള്ളക്കളി സംശയിക്കാം. വെബ്സൈറ്റിന്റെ പേരിനോടൊപ്പം സ്കാം, ഫ്രോഡ് തുടങ്ങിയവ കൂടി ചേർത്ത് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. എബൌട്ട് കോണ്ടാക്ട് പേജുകളിലെയും മറ്റു വിവരങ്ങൾ നൽകുന്ന പേജുകളിലെയും ഭാഷ ഒന്ന് ശ്രദ്ധിക്കുക. ചില വാചകങ്ങൾ കോപ്പി ചെയ്ത് ഗൂഗിളിൽ പേസ്റ്റ് ചെയ്ത് പരത്തി നോക്കുക. തട്ടിക്കൂട്ട തട്ടിപ്പ് പരിപാടിയാണെങ്കിൽ മിക്കവാറും മറ്റേതെങ്കിലും പ്രമുഖ വെബ് പോർട്ടലുകളിൽ നിന്നും അതേപോലെ പകർത്തിയതായിരിക്കും. മുൻപൊക്കെ വെബ്സൈറ്റിന്റെ ഡിസൈനിലെയും ലോഗോയിലെയും മറ്റും പ്രൊഫഷണലിസവും നോക്കി ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യാജന്മാരെ തിരിച്ചറിയാനാകുമായിരുന്നു. എങ്കിൽ ഇന്ന് അത് അത്ര എളുപ്പമല്ല. കെട്ടിലും മട്ടിലും പ്രമുഖ പോർട്ടലുകളെ വെല്ലുന്ന ഡിസൈനും ഇന്റർഫേസും ഒക്കെയായി വ്യാജന്മാരുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ഒരു സുരക്ഷിതമായ മാർഗമാണെങ്കിലും പെട്ടിപൊട്ടിച്ച് തുറന്നു നോക്കുമ്പോൾ അബദ്ധം പറ്റുന്നത് പതിവാണ്. തിരിച്ച് അതേ കൊറിയറുകാരൻ തന്നെ കൊണ്ടുപോകണമെന്നില്ല. റിട്ടേൺ റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും പ്രശ്നം മനസ്സിലാവുക. കസ്റ്റമർ കെയർ എന്ന ഒന്നു തരം പോർട്ടലുകൾ ഉണ്ടാകില്ല. നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും ഫോൺ എടുക്കുക. അതിനാൽ ഇനി വാങ്ങിയേ തീരൂ എന്നാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടോ എന്നെങ്കിലും ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിലും മറ്റ് ഓൺലൈൻ പരാതി പെട്ടികളിലും വെബ്സൈറ്റിന്റെ പേര് സഹിതം അനുഭവം പങ്കുവെക്കാനെങ്കിലും ശ്രദ്ധിക്കുക. മറ്റുള്ളവർ പറ്റിക്കപ്പെടാതിരിക്കാനെങ്കിലും അത് ഉപകരിക്കും. കൂടാതെ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ലോക്ക്ഡൌണിന്റെ ആദ്യ കാലങ്ങളിൽ തന്നെ സൈബർ ഡോം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ തരത്തിലുള്ള തട്ടിപ്പുകൾ കൂടുതലായി കണ്ടുവരുന്ന സാഹചര്യത്തിൽ ഉപയോക്താക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ADGPയും സൈബർ ഡോം നോഡൽ ഓഫീസറുമായ മനോജ് എബ്രഹാം പറയുന്നു. തട്ടിപ്പുകൾ നടത്തുന്ന രീതി ദിനം പ്രതി മാറി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പുകളെ കുറച്ച് മനസ്സിലാക്കുവാനും ജാഗ്രത പുലർത്തുവാനുമായി നിരന്തരമായി കേരള പോലീസ്, സൈബർ ഡോം എന്നിവയുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ സൈബർ ഡോമിന്റെ
ബി സേഫ് എന്ന ആപ്ലിക്കേഷൻ വഴിയും ആപ്ലിക്കേഷൻ ഉപയോക്താക്കൾക്ക് ഓട്ടോമാറ്റിക് സന്ദേശമായി ലഭിക്കുന്നതാണ്. കേരള പോലീസിന്റെ ഇത്തരം സേവനങ്ങൾ കൂടുതലായി പ്രയോജനപ്പെടുത്തണമെന്നും ADGP പറയുന്നു. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.